നീ അറിഞ്ഞിട്ടില്ലേ ഇന്നാലിന്ന മനുഷ്യൻ എന്റെ അടിമയാകുന്ന ഇന്നാലിന്ന മനുഷ്യൻ രോഗിയായിരിക്കുന്നു ആ രോഗിയായി എന്ന് നീ അറിഞ്ഞിട്ട് ഫലം തഴുതുക അദ്ദേഹത്തെ നീ സന്ദർശിച്ചില്ല ഞാൻ രോഗിയായി എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്നുള്ളതിന്റെ ചോദ്യം അതാ എൻറെ ഒരു അടിമ രോഗിയായി കിടന്ന വിവരം നീ അറിഞ്ഞിട്ട് അവനെ നീ സന്ദർശിച്ചില്ലല്ലോ ഒരാള് രോഗിയായി കിടക്കുമ്പോ അവിടെ എൻറെ റഹ്മത്തും എന്റെ നോട്ടവും പ്രത്യേകം ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലയോ എന്ന് അള്ളാഹുത്താല നാളെ മഷറിയിൽ വെച്ച് ചോദിക്കുമത്രേ അതുകൊണ്ട് മഹാന്മാരായ ഭർത്താവ് പറയുന്നത് കാണാം രോഗിയെ സന്ദർശിക്കുക എന്നത് ശക്തമായ സുന്നത്താണ് രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായി പതിനാല് ഒന്ന് ഒന്ന് അതിൽ ചില കാര്യങ്ങൾ രോഗിയോട് മാത്രമല്ല ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് രോഗിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ അകത്തേക്ക് കടക്കാൻ സമ്മതം ചോദിക്കുന്ന സമയത്ത് വാതിലിന് നേരെ നിൽക്കാതിരിക്കുക ഹോസ്പിറ്റലിൽ ചെന്ന് രോഗിയെ കാണാൻ നമ്മൾ ആ റൂമിൽ ചെല്ലുമ്പോ നമ്മൾ ആദ്യം എന്തു ചെയ്യും ആ റൂമില് വാതിൽ മുട്ട മുട്ടിയിട്ട് സമ്മതം ചോദിക്കും അപ്പോ നേരെ ഡോറിന്റെ മുന്നിൽ നിൽക്കരുത് അല്പം മാറി നിൽക്കുക അതൊരാളൊരാളുണ്ട് വീട്ടിൽ ചെന്ന് ആ വീട്ടിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ ബെല്ലടിക്കും ബെല്ലടിച്ചിട്ടോ നേരെ അഭിമുഖമായി വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല അല്പൊന്നും മാറി നിൽക്കണം അപ്പൊ അങ്ങനെ നേരെ നിൽക്കാതിരിക്കുക രണ്ട് വാതിലിൽ പതുക്കെ മുട്ടുക ബെല്ലുണ്ടെങ്കിൽ ചെറിയൊരു അടി അടിക്കുക ഇല്ലെങ്കിൽ വാതിൽ പതുക്കൊരു മുട്ട് വലിയ ശക്തമായ മുട്ടോ അല്ലെങ്കിൽ ചവിട്ടോ പാടില്ല ഒരു ചെറിയ ഒരു അപ്പോ ഉള്ളിൽ നിന്ന് സമയമായിട്ടു ആൾ വരും സമ്മതം ചോദിക്കുക ഉള്ളിൽ കടക്കുക ആ സമയത്ത് ഉള്ളിൽ നിന്ന് വന്ന് ചോദിക്കുമ്പോ മൂന്നാമത്തെ കാര്യം വന്ന് ചോദിക്കും ആരാ വന്നത് ആ സമയത്ത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആളെ മനസ്സിലാകാത്ത വിധം അവ്യക്തത നൽകാതിരിക്കുക ആരാ വന്ന് ഞാൻ ഇങ്ങനെ ഒരു ഞാൻ പറയുമ്പോ ആരാൻ തിരില്ല അതുകൊണ്ട് ഞാൻ എന്ന പ്രയോഗത്തിലൂടെ അവ്യക്തത വരുത്താതിരിക്കുക നാലാമത്തെ കാര്യം രോഗിയെ സന്ദർശിക്കാനുതകുന്ന സമയത്ത് മാത്രം സന്ദർശിക്കുക രോഗിയുടെ സന്ദർശനത്തിന് പറ്റാത്ത സമയം സന്ദർശിക്കാതിരിക്കുക അപ്പൊ സന്ദർശനത്തിന് പറ്റാത്ത സമയമാണെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്തു സന്ദർശിക്കരുത് ചില ഹോസ്പിറ്റലുകളൊക്കെ സമയം വെക്കാറുണ്ട് കാരണം ഡോക്ടറിന്റെ ഡോക്ടർമാരുടെ വിസിറ്റിംഗ് നടക്കുന്ന സമയത്ത് അവർ ക്രോസ് ചെയ്യും പ്രവേശനം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എവിടെങ്കിലും വേക്കല വാതിൽ കൂടെ എങ്ങനെങ്കിലും നഴഞ്ഞ് കയറിയിട്ട് ആ റൂമിലേക്ക് ഒന്ന് കയറിക്കൂടാൻ ശ്രമിക്കാറുണ്ട് പാടില്ല കേട്ടോ പറയുന്നു രോഗിയുടെ അടുക്കലേക്ക് സന്ദർശിക്കാൻ പ്രവേശനം അനുവദിക്കുന്ന ആ സമയത്ത് മാത്രമേ പ്രവേശിക്കാവൂ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ രോഗിയെ സന്ദർശിക്കാൻ പാടില്ല മരുന്ന് കുടിക്കുന്ന സമയത്ത് രോഗിയുടെ അടുക്കലേക്ക് ചെല്ലാൻ പാടില്ല രോഗി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രോഗിയെ സന്ദർശിക്കാൻ ചെല്ലാൻ പാടില്ല അപ്പോ അനുയോജ്യമായ സമയത്ത് മാത്രം രോഗിയെ സന്ദർശിക്കുക അഞ്ചാമത്തെ കാര്യം രോഗിയുടെ അടുക്കൽ ഇരുത്തം ദീർഘിപ്പിക്കാതിരിക്കുക രോഗിയുടെ അടുക്കൽ സമയം അവിടെ ഇരിക്കാതിരിക്കുക എന്നാൽ ചില ആളുകൾ വന്നാൽ രോഗിക്ക് കൂടുതൽ സമാധാനം ലഭിക്കും അല്ലെങ്കിൽ പറക്കത്ത് ഉണ്ടാകും എന്നാൽ അവിടെ കുറെ സമയം ഇരിക്കുന്നത് കൊണ്ട് വിരോധമില്ല ചില അടുത്ത കുടുംബക്കാര് വന്നാൽ അല്ലെങ്കിൽ കൂട്ടുകാരൻ വന്നാൽ ആ സമയത്ത് രോഗിയുടെ അടുക്കൽ ഇരുന്ന് കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ രോഗിക്ക് കുറച്ച് ആശ്വാസമാണ് എന്നാൽ അവനെ തടയേണ്ടതില്ല അവന് കുറച്ചു നേരം അവിടെ അതുപോലെ രോഗിയുടെ അടുക്കൽ നല്ലൊരു ആരുമി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സയ്യിദ് വന്നിട്ടുണ്ട് ആ സയ്യിദ് വന്നിട്ട് രോഗിയെ മന്ത്രിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ ആവാം കുറച്ച് അധികം ഇരിക്കാം അല്ലെങ്കിൽ സയ്യിദ് കുറച്ച് കൂടുതൽ അവിടെ ഇരിക്കാം പറ രോഗിയുടെ അടുക്കൽ വന്നാൽ അവർക്ക് കുറച്ച് താമസം എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല നേരെ മറിച്ച് പൊതുവായി രോഗിയുടെ അടുക്കൽ ചെന്നാൽ ആ രോഗിയുടെ അടുക്കൽ ഇരുത്തം ദീർഘിപ്പിക്കാതിരിക്കുക അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് വാക്കുകൾ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് രോഗിയെ സമാധാനിപ്പിച്ചു കൂടെ ഇരിക്കുന്ന ആളുകളെയും സമാധാനിപ്പിച്ച് വേഗം അവിടുന്ന് പോരുക അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ദീർഘിപ്പിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ ആവർത്തിച്ചാർത്തിച്ചുള്ള സന്ദർശനം പാടില്ല രാവിലെ ഒന്ന് പോയി പിന്നെ വൈകുന്നേരവും പോയി പിന്നെ പിറ്റേന്ന് രാവിലെ ആകാത്ത ഇങ്ങനെ എപ്പോഴും ചെയ്യരുത് കൂടാതെ കഴിയാത്ത ആളുകളാണെങ്കിൽ ഒരു ഇടവിട്ടിട്ട് ഒന്നരാടൻ ദിവസങ്ങളിലൊക്കെ സന്ദർശിക്കുക എല്ലാ ദിവസവും രോഗീൻ്റെ അടുക്കൽ പോയോൻ തന്നെ പോയോം തന്നെ പോകുമ്പോ അത് പ്രയാസമാണ് അതുകൊണ്ട് ആവർത്തിച്ചിട്ടുള്ള സന്ദർശനം ഒഴിവാക്കുക ആറാമത്തെ കാര്യം രോഗിയുടെ അടുക്കൽ സന്ദർശിക്കുന്ന ആളുകൾ പരിസരത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക അവൻറെ കണ്ണു ചിമ്പണം എന്ന കണ്ണു ചിമ്പിന്റെ അടുക്കൽ ചെന്നിട്ട് കണ്ണു ചിമ്പിങ്ങ ആ രോഗിയുടെ ഫേസ് നമ്മൾ നോക്കുകയും ആവശ്യത്തിനുള്ള സ്ഥലം മാത്രം ശ്രദ്ധിച്ചാൽ മതി മറിച്ച് അവന്റെ ഔറത്തിന്റെ ഭാഗത്ത് ഒരു മുറിവുണ്ട് ഇതുവൻ അതൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നോക്കാതിരിക്കുക അങ്ങനെ രോഗിയുടെ പരിസരത്തേക്കൊന്നും ശ്രദ്ധിക്കരുത് കാരണം പല കാര്യങ്ങൾ അവിടെയുണ്ട് ഒന്ന് രോഗിയുടെ അവറത്ത് വെളിവായിരിക്കാം അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം അതല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിച്ചു നിൽക്കുന്ന ആളുകൾ അന്യ സ്ത്രീകളാരെങ്കിലും ആകാം അതുകൊണ്ട് പരിസരത്തേക്ക് ശ്രദ്ധിക്കാൻ പാടില്ല ഏഴാമത്തെ കാര്യം രോഗിയോട് ചോദ്യങ്ങളെ കുറക്കുക രോഗിയോട് ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് രോഗത്തെ കുറിച്ച് ചോദിച്ച് വീണ്ടും ചോദിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ അവനോട് ചോദിക്കാതിരിക്കുക എട്ടാമത്തെ കാര്യം ആ രോഗിയോട് ഒരു രോഗിയുടെ അടുക്കൽ പെരുമാറുക ഒൻപതാമത്തെ കാര്യം രോഗിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുക രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിൽ ഹദീസിൽ വന്ന പ്രാർത്ഥനകളുണ്ട് രോഗിയുടെ അടുക്കള പത്താമത്തെ കാര്യം രോഗിക്ക് ആഗ്രഹം വിശാലമാക്കി കൊടുക്കുക അഥവാ രോഗിക്ക് അള്ളാഹുവിനുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുക അതുപോലെ രോഗിക്ക് എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക രോഗിയായ ആൾക്ക് ഒരു വെള്ളം കിട്ടണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെ രോഗിയുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കി കൊടുക്കുക അവര് രോഗികളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോ ആ രോഗിയെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കണം ആ രോഗിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ് ഇപ്പൊ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് പോകുമ്പോ ഒരു ഓറഞ്ച് കിട്ടിയാൽ തിരക്കടില്ല എന്ന് രോഗിക്കുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് വാങ്ങിക്കൊണ്ട് പോവാത്താണ് പതിനൊന്നാമത്തെ കാര്യം അൽ ആ രോഗിയോട് ക്ഷമ കൊണ്ട് കൽപ്പിക്കുക പന്ത്രണ്ടാമത്തെ കാര്യം ആ രോഗിയോട് ആ രോഗിയോട് തൗപ ചെയ്യാനും കുടുംബങ്ങളോട് വസീയത്ത് ചെയ്യാനും പ്രേരിപ്പിക്കുക രോഗിയോട് തൗപ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക ആ രോഗിയോട് കുടുംബങ്ങളോട് നടത്തേണ്ടെന്ന അത്യാവശ്യ ഉപദേശങ്ങൾ കൊടുക്കാൻ രോഗിയെ പ്രേരിപ്പിക്കുക പതിമൂന്നാമത്തെ കാര്യം ആ രോഗിയോട് കൊണ്ട് വസീയത്ത് ചെയ്യുക പതിനാലാമത്തെ കാര്യം ആ രോഗിയെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ ആ വ്യക്തികളോട് ക്ഷമിക്കാൻ കൽപ്പിക്കുകയും അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുക ഇങ്ങനെ പ്രധാനമായ പതിനാല് കാര്യങ്ങൾ രോഗിയുടെ അടുക്കൽ നാം ശുശ്രൂഷിക്കുന്ന ആളുകൾ പാലിക്കേണ്ടതാണ് നമ്മുടെ രോഗി അവസാനഘട്ടത്തിലേക്ക് നീങ്ങുകയാകാം രോഗി രോഗം രോഗം ഇനി മരണത്തോട് മല്ലടിക്കുന്നു